ഇപ്പോൾ നിങ്ങൾ ആപ്പിൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറേ നോട്ടിഫിക്കേഷൻസ് നില നിങ്ങൾക്ക് വരുന്നുണ്ടാവും ഇപ്പം ഏതെങ്കിലുമൊക്കെ ആപ്പുകളിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചില ആപ്പുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഐഫോണിൽ എങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കില് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളുടെയും ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലൊക്കെ ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഒരു ആപ്പ് സെലക്ട് ചെയ്യുക ആ ഒരു ആപ്പ് സെലക്ട് ചെയ്താൽ ഡിഫോൾട്ടായിട്ട് എലോ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് എന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു എലോ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് ഓഫാക്കി ഇടാവുന്നതാണ് അപ്പോൾ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസ് ബ്ലോക്ക് ആവുന്നതായിരിക്കും ഇനി കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസ് ബ്ലോക്ക് ചെയ്യേണ്ട നിങ്ങൾക്ക് ചില നോട്ടിഫിക്കേഷൻസ് മാത്രം ബ്ലോക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ് ഇപ്പം ലോക്ക് സ്ക്രീനിലുള്ള നോട്ടിഫിക്കേഷൻ മാത്രം ഓഫ് ഓഫാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് ഓഫാക്കി വെക്കുക അല്ല നോട്ടിഫിക്കേഷൻ സെൻറ്റർ നോട്ടിഫിക്കേഷൻ മാത്രം ഒഴിവാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ഓഫാക്കാവുന്നതാണ് പിന്നെ ബാനേഴ്സ് നോട്ടിഫിക്കേഷനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പിളുടെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ ചില ആപ്പുകളിൽ നിന്ന് മാത്രമുള്ള നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂനായിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്